അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം എ അറബിക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് അറബിക് എനേബിൾഡ് ഐ സി ടി ഇൻ ഫോർ അക്കാദമിക് റൈറ്റിംഗ് എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ട് നമുക്കുള്ളത് മദ്ഖലുനില ടെക്നോളജിയൽ മാലൂമാത്ത് വല്ലിത്തിസാലാത്ത് ഫില്ലുവൽ അറബിയ എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ക്ലാസ് പഠിക്കാനുള്ളത്. അതിൽ അൽ ബാബുൽ അവൽ വിൻഡോസ് അഷറ വിൻഡോസ് ടെൻ എന്ന് പറയുന്നതിൻ്റെ വിൻഡോസ് ടെന്നിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്കറിയാം സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എന്നതിനെ കുറിച്ച് നമുക്കറിയാം. കമ്പ്യൂട്ടറിൻ്റെ ടെക്നിക്കൽ പാർട്ടുകളായിട്ടുള്ള ഡിവൈസുകൾ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ, ഈ ഡിവൈസുകൾ, ഈ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്, പ്രോഗ്രാമുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കമ്പ്യൂട്ടറും വർക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ആ വർക്ക് ചെയ്യാൻ ആ കമ്പ്യൂട്ടർ ഓണായി വന്നുകൊണ്ട് അതിൻ്റെ വർക്കുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ സർവ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്, അതിലെ ഡാറ്റകളെ സേവ് ചെയ്യുന്നത്, അതുപോലെ അതിലെ ഡ്രൈവുകളെ കണക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരിക്കും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യസ്ത രീതികളിലുള്ളതുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഫ്രീ സോഫ്റ്റ്വെയറിലുള്ള ഉബുണ്ടു, ലിനക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അത്തരത്തിലുള്ള ഫ്രീ സോഫ്റ്റ്വെയറുകളുണ്ട്. അതുപോലെ തന്നെ ഫ്രീ അല്ലാത്ത ക്ലോസ്ഡ് സോഫ്റ്റ്വെയറുകളുമുണ്ട്. ക്ലോസ്ഡ് സോഫ്റ്റ്വെയറുകളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് വിൻഡോസ്. മൈക്രോസോഫ്റ്റ് കമ്പനി പുറത്തിറക്കുന്ന വിൻഡോസിൻ്റെ വ്യത്യസ്ത വെർഷൻസുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്, ഏറ്റവും പുതിയ വെർഷനാണ് വിൻഡോസ് ടെൻ എന്നുള്ളത്. നമ്മുടെ ഈ ചാപ്റ്ററിൽ വിൻഡോസ് ടെന്നിനെ കുറിച്ചുള്ള ഒരു ആമുഖം, ഒരു മുഖവുരയാണ് പഠിക്കുന്നത്. വിൻഡോസ് ടെൻ ഹുവ അൽ ഇസ്ദാർ അൽ ജദീദ് ലി നിലാമി തഷ്ഖീലി മിൻ ശരിക്കത്തി മൈക്രോസോഫ്റ്റ് സുദ്രത്ത് ഹാദിഹി നുസ്ഖ റസ്മിയൻ ഫി തിസ്അവൈശിരീന യൂലിയോ അൽഫൈൻ വ ഖംസ അശറ മീലാദി. വിൻഡോസ് ടെൻ ഹുവ അൽ ഇസ്ദാർ അൽ ജദീദ് ന്യൂ ഇഷ്യൂ ആണ്, ന്യൂ വെർഷൻ ആണ്. ലിനിലാമി തഷ്ഖീൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ശരിക്കത്തി മൈക്രോസോഫ്റ്റ്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പുതിയ വെർഷനാണ് വിൻഡോസ് ടെൻ. മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പുതിയൊരു വെർഷനാണ് വിൻഡോസ് ടെൻ. സുദ്രത്ത് ഹാദിഹി നുസ്ഖ അൽ ജദീദ റസ്മിയൻ ഫി തിസ്അവൈശിരീന യൂലിയോ അൽഫൈൻ വ ഖംസ അശറ മീലാദി. ജൂലൈ 2015 ജൂലൈ 29 ഔദ്യോഗികമായി ഈ വെർഷൻ പുറത്തിറങ്ങിയത്. വമിൻ അഹമ്മി മീസാത്തി ഹാദിഹി നുസ്ഖ അൽ ജദീദ, വിൻഡോസ് ടെന്നിൻ്റെ മുമ്പ് വിൻഡോസ് വിസ്റ്റ് ഉണ്ടായിരുന്നു, വിൻഡോസ് 8 ഉണ്ടായിരുന്നു, വിൻഡോസ് 7 ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻപ് വിൻഡോസിൻ്റെ വ്യത്യസ്ത വെർഷൻസുകൾ ധാരാളമുണ്ട്. വിൻഡോസ് 3.1 മുതൽ ധാരാളം വെർഷനുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ പുതിയ വെർഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനുള്ളത്. വിൻഡോസ് ടെന്നിൻ്റെ പ്രത്യേകത മറ്റു വിൻഡോസുകളിൽ നിന്ന്, ഇതിൻ്റെ പ്രീവിയസ് വെർഷൻ എന്ന് പറയുന്നത് വിൻഡോസ് 8 ആണ്. അപ്പോൾ വിൻഡോസ് 8 നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത്, തമ്മ തസ്മീമു ഹാദൻ നിലാമി ലി തഷ്കീലി ജമീ അൻവാഹിൽ അജിഹിസ അംസാല ഹവാസിബ് അൽ മക്തബിയ വൽ ഹവാസിബ് അൽ മഹ്മൂല വൽ ഹവാതിഫ് അദകിയ വ ടാബ്ലറ്റ്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് തമ്മ തസ്മീമു ഹാദൻ നിലാം അത്തഷ്കീൽ, തമ്മ തസ്മീമു ഹാദൻ നിലാം, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ലി തഷ്കീലി ജമീ അൻവാഹിൽ അജിഹിസ, കമ്പ്യൂട്ടറിലെ വ്യത്യസ്ത രീതിയിൽ, അതായത് സിസ്റ്റം ബേസ്ഡായിട്ടുള്ള എല്ലാ തരം ഡിവൈസുകളും യൂസ് ചെയ്യാൻ പറ്റുന്ന, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അംസാല ഹവാസിബ് അൽ മക്തബിയ, ഇതിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യിക്കാം, വൽ മഹ്മൂല ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ വർക്ക് ചെയ്യാം, വൽ ഹവാതിഫ് ദക്കിയ, അതുപോലെ സ്മാർട്ട് ഫോൺസ് വർക്ക് ചെയ്യാം, വ ടാബ്ലറ്റ് വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു
പിന്നെ ബഹുമുഖമായിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ലാപ്ടോപ്പിലും അതുപോലെ ഡെസ്ക്ടോപ്പിലും മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മുൻപ് ആപ്പിളൊക്കെ ആപ്പിൾ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയതുപോലെ കമ്പ്യൂട്ടറുകളും അതുപോലെ ഫോണുകളും സ്മാർട്ട് ഫോണുകളും വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വിൻഡോസ് ടെന്ന് വർക്ക് ചെയ്ത് തുടങ്ങി വിൻഡോസ് ടെന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് തമ്മ ഇർജാവ് കായ്മത്തി ഇബുദ് ഫി ഹാദൻ നിലം. വിൻഡോസ് എയ്റ്റിൽ ഇതിന്റെ പ്രീവിയസ് വെർഷനിൽ വിൻഡോസ് ടെന്നിന്റെ പ്രീവിയസ് വെർഷനിൽ സ്റ്റാർട്ട് മെനു എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതെ പോയിരുന്നു. അവിടെ സ്റ്റാർട്ട് മെനുകൾക്ക് പകരം ബട്ടൺസുകളായിട്ടുള്ള ഐക്കണുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ആപ്പിളിൻ്റെയൊക്കെ ഒരു സോഫ്റ്റ് ആപ്പിളിൻ്റെയൊക്കെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മോഡലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഐക്കണുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡെസ്ക്ടോപ്പ് തുറന്നു വരുമ്പോൾ തന്നെ ഐക്കണുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പകരം ഈ ഇതിൽ വിൻഡോസ് എയ്റ്റിന് പകരമായി വിൻഡോസ് ടെന്ന് വന്നപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് മെനു വരുന്നു, കണ്ടോ? ഇങ്ങനെ സ്റ്റാർട്ട് മെനു എന്ന് പറയുന്ന ഒരു രീതി മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഐക്കണുകൾ മാത്രമാണ് മുമ്പുണ്ടായിരുന്നത് എന്നർത്ഥം. ദെൻ യൂജദു തസ്ഹീലുൽ ബാസി ആൻഡ് മിലഫിൻ ഫിൽ ഹാസൂബി ഔ ഫിൽ ഇന്റർനെറ്റ്. അതുപോലെ നേരെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് മിലഫിൻ ഫിൽ ഹാസൂബി, കമ്പ്യൂട്ടറിലുള്ളത് സെർച്ച് ചെയ്യാം, ഔ ഫിൽ ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാം. ആ ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിലുള്ളതോ നെറ്റിലുള്ളതോ, നെറ്റ് കണക്റ്റഡ് ആണ്, നെറ്റിലുള്ളതോ സെർച്ച് ചെയ്യാൻ പറ്റും. വദാലിക ഈ ഓപ്ഷൻ യൂജദു കരീബൻ മിൻസ് റിബ്ദ്, സ്റ്റാർട്ട് ബട്ടന്റെ അടുത്തായിരിക്കും ഈ ഓപ്ഷൻ സെർച്ച് ഓപ്ഷൻ ഉണ്ടാവുക. ഇതാണ് നമ്മളിവിടെ കാണുന്നുണ്ട് സെർച്ച് ഓപ്ഷന്. യൂജദു തസ്ഹീൽ ഹാറല മഹമ്മ ടാസ്ക് വ്യൂ എന്ന് പറയുന്നത് വദാലിക ലി തസ്ഹീലി അത്തനക്കുലി ബൈന നവാഫിദ് അൽ മഫ്തുഹ വ തത്ബീഖാത് അൽ മഫ്തുഹ വദാലിക തസ്ഹീലുൽ തഖ്സീം ഷാഷ. ഇവിടെ ടാസ്ക് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒന്നിലധികം പിന്നെ വർക്കുകൾ ഒന്നിലധികം സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവകൾക്കിടയിൽ സെർച്ച് ചെയ്യാനും അവകൾക്കിടയിൽ പെട്ടെന്ന് പോകാനുമൊക്കെ അവകൾക്കിടയിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനുമൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെയാണ് ഈ ടാസ്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ യൂജദു തസ്ഹീൽ അറല മുഹമ്മദ് ടാസ്ക് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. വദാലിക ഈ ടാസ്ക് വ്യൂ യൂസ് ചെയ്യുന്നത് ലി തസ്ഹീൽ തനക്കുലി ബൈന നവാഫിദ് അൽ മഫ്തുഹ, ഓപ്പൺ ചെയ്യപ്പെട്ടുള്ള വിൻഡോകൾക്കിടയിൽ പെട്ടെന്ന് സഞ്ചരിക്കാനാണ്. തത്ബീഖാത്തുൽ മഫ്തുഹ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള മറ്റ് അപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഒരു അപ്ലിക്കേഷനിൽ തന്നെ ഒന്നിലധികം വിൻഡോകൾ ഓപ്പൺ ചെയ്യാലോ. ഇപ്പോൾ വേർഡിൽ തന്നെ ഒന്നിലധികം വിൻഡോകൾ ഓപ്പൺ ചെയ്യാം. വക്കദാലിക തസ്ഹീലു തഖ്സീമ അഷാഷ, സ്ക്രീൻ പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ, സ്ക്രീൻ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിതിൽ ഓപ്ഷൻ ഉണ്ട് എന്നർത്ഥം. ഇതിനെയാണ് നമ്മൾ ടാസ്ക് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ടാസ്ക് വ്യൂ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെയിപ്പോൾ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ടുള്ളതിലേക്ക് നമുക്ക് പോകാൻ എളുപ്പത്തിനാണ് അങ്ങനെ പറയുന്നത്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വഹാസിയത്തു അസ്തുഹുൽ മക്തബ അൽ മുതഅദ്ദദ മിൻ അഹമ്മി ഖസായിസ് വിൻഡോസ് അഷറ അൽ മുബതക്കിറ. മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ്, ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ മുമ്പുണ്ടായിരുന്നത് സിംഗിൾ ഡെസ്ക്ടോപ്പാണ് ഉണ്ടായിരുന്നത്. അതായത് ഒന്നിലധികം ഡെസ്ക്ടോപ്പുകൾ സിസ്റ്റത്തിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇപ്പം അങ്ങനെയല്ല, ഒന്നിലധികം ഡെസ്ക്ടോപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്തിടാൻ പറ്റും. ഒന്നിലധികം ഡെസ്ക്ടോപ്പുകൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ മറ്റൊരു ഡെസ്ക്ടോപ്പിൽ കണ്ടോളണം എന്നില്ല, പകരം അവിടെ നമ്മൾ എന്താണോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതാണ് അവിടെ നമ്മൾ കാണുക. അപ്പോൾ വഹാസിയത്തു അസ്തുഹുൽ മക്തബ അൽ മുതഅദ്ദദ, മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന പ്രിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഖാസിയത്ത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ മിൻ അഹമ്മി ഖസായിസ് വിൻഡോസ് അൽ അഷറ അൽ മുബതക്കിറ, വിൻഡോസിൻ്റെ വിൻഡോസ് ടെന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഏറ്റവും പുതിയ പ്രത്യേകതയാണത്. വഹിയ, ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം ഡെസ്ക്ടോപ്പുകൾ, മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ്, തുസായിദുൽ മുസ്തഖ്ദിമ, കമ്പ്യൂട്ടർ ഓപ്പറേറ്ററെ സഹായിക്കും. അല ഇൻഷായ് അക്സറമിൻ സഥി മക്തബിൻ, ഒന്നിലധികം
ആ ഡെസ്ക്ടോപ്പ് ഉണ്ടാക്കാൻ വല്ല ഇന്ത്യക്കാലി ബൈനഹ ആ ഡെസ്ക്ടോപ്പുകൾക്കിടയിൽ കറങ്ങാനും ഡെസ്ക്ടോപ്പുകൾക്കിടയിൽ മൂവ് ചെയ്യാനും നമുക്ക് സാധ്യമാണ്. അപ്പം എങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് ഉണ്ടാക്കുക? അതിന് നമ്മൾ ടാസ്ക് വ്യൂവിൽ തന്നെയാണ് പോകേണ്ടത്. ടാസ്ക് വ്യൂവിൽ ഇപ്പോൾ ഇവിടെ കാണാം ഒരൊറ്റ സിംഗിൾ ഡെസ്ക്ടോപ്പാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്കിവിടെ പ്ലസ് കൊടുത്താൽ ഈ ന്യൂ ഡെസ്ക്ടോപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു ഡെസ്ക്ടോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാണ് പുതിയ ഡെസ്ക്ടോപ്പ്. ഈ പുതിയ ഡെസ്ക്ടോപ്പിൽ നമുക്കറിയാം ഇവിടെ പ്രത്യേകിച്ചൊന്നും ഓപ്പൺ ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ നേരത്തെ വേർഡ് ഓപ്പൺ ചെയ്തിരുന്നു, ആ വേർഡ് നിങ്ങൾക്കിവിടെ കാണുന്നില്ല. നേരെ മറിച്ച് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിടുന്നു. അപ്പോൾ ഇവിടെ ഈ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെയുള്ള ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ഇതാണ് ഡെസ്ക്ടോപ്പ് വൺ. ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മളിതാ നമ്മളുടെ നേരത്തെ ഓപ്പൺ ചെയ്തതിലേക്ക് എത്തി. ഇനി മറ്റൊരു ഡെസ്ക്ടോപ്പിലേക്ക് പോകേണ്ടി വന്നാലോ? ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. ഇത്രയാണ് ഇവിടെ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ഡെസ്ക്ടോപ്പ് ടൂലോ ഡെസ്ക്ടോപ്പ് ടൂല് ഇത് മാത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒന്നിലധികം ഡെസ്ക്ടോപ്പുകൾ ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ ഒരു ഡെസ്ക്ടോപ്പും കൂടെ കൊടുത്തു. ഇപ്പം മൂന്നാമത്തെ ഡെസ്ക്ടോപ്പ് കൊടുത്തു, അതിനകത്ത് നമ്മൾ ഒന്നും ഓപ്പൺ ചെയ്തിട്ടിട്ടില്ല. രണ്ടാമത്തെ ഡെസ്ക്ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ഫസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ നമ്മളുടെ വേർഡ് ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിലധികം ഡെസ്ക്ടോപ്പുകളും അതിനകത്ത് ഒന്നിലധികം ഫയലുകൾ ഓപ്പൺ ചെയ്ത് അവകൾക്കിടയിലൂടെ പരസ്പരം നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് യൂജദ് ദാമുൽ മുസായിദ ഷഖ്സിയിൽ മുസമ്മ ബി കോർട്ടോണ. കൊർട്ടാണ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ്, കൊർട്ടാണ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. അത് കമ്പ്യൂട്ടറിനകത്ത് നമ്മെ സഹായിക്കാൻ വേണ്ടി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നെറ്റിൽ നിന്നോ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെയോ റെസ്പോൺസ് ഉത്തരങ്ങൾ അത് തരും. വഹാദൽ മുസായിദ് യുഅഫിറുൽ മുസ്തഖ്ദിമി, ഈ പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യുഅഫിറുൽ മുസ്തഖ്ദിമി മുസ്തഖ്ദിമിന് നൽകുന്നു സഹായിക്കുന്ന അൽ വുസൂല ലിൽ മഅലുമാത്തി അല്ലതി യുരീദുഹ ബിസുഹൂലത്തിൻ വസുർഅ അബ്ര തഫാഉലി മിൻ ഖിലാലി സൗത്യ വിൽ കിതാബ്. ടൈപ്പ് ചെയ്തും കൊണ്ടോ വോയിസിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൊർട്ടോണയുമായി സംസാരിച്ച് അല്ലെങ്കിൽ കൊർട്ടോണയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്നർത്ഥം. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളിവിടെ കൊർട്ടോണ എന്ന് പറയുന്ന ഒന്നിവിടെ കാണാൻ പറ്റും. അതിനെക്കുറിച്ച് വിശദീകരണം ഞാൻ നേരത്തെ ഇനി വരുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ വിശദീകരണം ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് പറഞ്ഞത്. ഒന്ന്, ഇത് എല്ലാതരം സിസ്റ്റങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, സ്റ്റാർട്ട് മെനു തിരികെ കൊണ്ടുവന്നു. മറ്റൊന്ന് പറഞ്ഞത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷന് ഇവിടെ നേരത്തെ സ്റ്റാർട്ട് ബട്ടന്റെ കൂടെ കൊണ്ടുവന്നു. പിന്നെ ടാസ്ക് വ്യൂ എന്ന് പറയുന്ന ഒന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. പേഴ്സണൽ അസിസ്റ്റന്റ് കൊർട്ടോണ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, തുക്കത്തിമ ശരിക്കത്തും മൈക്രോസോഫ്റ്റ് മായ വിൻഡോസ് ടെൻ ബർമജിയത്തും ജദീദ ലി തസഫോയ് വെബ് ബിസ്മി എഡ്ജ്. മുമ്പ് വിൻഡോസ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന അതാണ് വഹാദ മുത്തസഫും ജദീദുൻ ബദലമിൻ ബർമജിയത്തി ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. മുമ്പ് നെറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി വിൻഡോസിന്റെ കൂടെ വന്നിരുന്ന ഒരു എംബഡഡ് സോഫ്റ്റ്വെയർ ആയിരുന്നു ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. എന്നാൽ വിൻഡോസ് ടെന്നിന്റെ കൂടെ അവരാ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നതിന്റെ പേര് മാറ്റിയിട്ട് എഡ്ജ് എന്നാക്കി. ഇതാണ് എഡ്ജിന്റെ സിമ്പിള്, ഇത് എഡ്ജിന്റെ സിമ്പിളാണ്. അപ്പൊ ഈ എഡ്ജ് എന്ന് പറയുന്ന ഒന്നിനെ ഇവർ കൊണ്ടുവന്നു എന്നർത്ഥം. ഇങ്ങനെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടും വിൻഡോസ് ടെന്നിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ദെൻ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വിൻഡോസ് ടെന്ന് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നതാണ്. അപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം. ബാദ തസ്ബീത്തി വിൻഡോസ് ടെന്ന് യുംകിനു ബദ് അൽ അമലി ബിഹി ഫഅവലൻ യദ്ഹറു അമാമന നാഫിദത്ത് വിൻഡോസ്. നാഫിദത്ത് വിൻഡോസ്, വിൻഡോസിന്റെ വിൻഡോ നമുക്ക് ഇവിടെ വരുന്ന കാണാലോ. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്താലേ നടക്കുള്ളൂ. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നമുക്ക് സിസ്റ്റങ്ങളൊക്കെ അധികം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് തരും. വമിൻ ഹുന യുംകിനു അൻ നഖ്താറ നൗ അൽ മുസ്തഖദമി ഇമ്മൽ ഇദാരി അവ മുസ്തഖദമുൽ ലൈഫ്. ഇപ്പോൾ നമ്മൾ യൂസേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറിൽ ഒന്നിലധികം യൂസർ ഉണ്ടാക്കാം.
അതിൽ ഒരു യൂസർ എന്തായാലും അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താ സ്റ്റുഡൻ്റ് എന്നോ അല്ലെങ്കിൽ ഗസ്റ്റ് എന്നൊക്കെ പേരിലായിരിക്കും കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസറിന് കൊടുക്കുക. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ യൂസർക്ക് കൊടുക്കുന്ന എല്ലാ പ്രിഫറൻസും എല്ലാ അധികാരവും ആർക്കുണ്ടാവില്ല, അവിടെയുള്ള ഗസ്റ്റ് യൂസർക്ക് ഉണ്ടാവില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൽ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാൻ, കമ്പ്യൂട്ടറിന് ഏതെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ, കമ്പ്യൂട്ടറിൻ്റെ തീം മാറ്റാൻ, അല്ലെങ്കിൽ ചില പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യിക്കാൻ, അതൊക്കെ ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അനുമതി വേണ്ടിവരും. അത് അഡ്മിനിസ്ട്രേറ്റർ യൂസറിലൂടെ കയറിയാൽ മാത്രമേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഗസ്റ്റ് എന്ന് പറയുന്നതിലൂടെ കയറിയാൽ, ഒന്നിലധികം യൂസർ ഉണ്ടാകുമ്പോഴാണ് ഗസ്റ്റ് വരിക, പേര് ഗസ്റ്റ് എന്നുള്ള പേരിൽ വരിക. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് ചില യൂസറുകൾക്ക് ചില പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അനുമതിയൊക്കെ അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തേക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് തരം യൂസേഴ്സ്, രണ്ടോ രണ്ടിലധികമോ യൂസേഴ്സ് ഉണ്ടാവാം. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ അധികാരമുണ്ടാവുക അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും. ഗസ്റ്റിനാണ് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഇല്ലാത്തൊരാളായിരിക്കും. വനബുദൌൽ അമൽ ബി കിതാബത്തി കെലിമത്ത് സിർ ഇതാക്കാനത്ത് മൗജൂദ. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ യൂസർക്ക് വേണമെങ്കിൽ കെലിമത്ത് സിർ പാസ്വേഡ് വെക്കാം അല്ലെ. നമ്മൾ യൂസർ കയറി വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചില സിസ്റ്റങ്ങൾ പാസ്വേഡ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് കയറാം, ഇല്ല നബുദവും മുബാഷറ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിസ്റ്റം ഓണാക്കി വന്നിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് പോകും. ഇനി അടുത്തത് മുക്കബനാത്ത് സത്തഹിൽ മക്തബിലി വിൻഡോസ് ടെന്ന്. ഒരു വിൻഡോസ് ടെന്നിൻ്റെ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഐറ്റംസ്, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളൊരു ഡെസ്ക്ടോപ്പിൽ കാണുക എന്നാണ് അർത്ഥം. ഇതിൽ പ്രധാനം ഒന്ന് സിറു ഇബ്ദ സ്റ്റാർട്ട് ബട്ടൺ, കായിമത്തു ഇബ്ദ സ്റ്റാർട്ട് മെനു. ഇത് രണ്ടും രണ്ടാണ്, സ്റ്റാർട്ട് ബട്ടനും സ്റ്റാർട്ട് മെനുവും, ഇത് രണ്ടും വിൻഡോസ് ടെന്നിൽ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ് സ്റ്റാർട്ട് മെനു, ഇതാണ് സ്റ്റാർട്ട് മെനു. ഇതിന് മൊത്തത്തിൽ നമ്മൾ സ്റ്റാർട്ട് മെനു എന്നാണ് പറയാം. ബിൻ നക്കരി ഫോക്കസ് സിറു ഇബ്ദ തുറലു കായിമത്തൻ. ഈ ഇബ്ദ എന്ന് പറയുന്ന സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ, അതായത് ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ വിൻഡോസ് ഐക്കണ്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ തൂജദ് ഫിഹ റുമൂസ് വായിക്കുനാത്തുൽ ബറാമിജൽ മുസ്ബത്ത ഫിൽ ഹാസൂബ്. ഇവിടെ എന്തൊക്കെ കയറി വരും, ഇവിടെ വന്നാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതിൻ്റെ ഐക്കണുകൾ കാണാം. വതസ്ഹീലാത്തുൽ എഴുതാതി അൽ ഹാസൂബ് കമ്പ്യൂട്ടറിനെ സെറ്റിങ്സ് ചെയ്യാനുള്ള, സെറ്റിങ്സ് കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ടാവും, അതിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. വബിൻ നോക്കറി കോഫത്തിൽ ബറത്തുബിക്കാത്ത ആൾ അപ്ലിക്കേഷൻസ്. ഇപ്പം ഈ വെർഷനിൽ നമ്മൾ ആൾ അപ്ലിക്കേഷൻ, അതായത് ഞാൻ ഉപയോഗിക്കുന്ന വിൻഡോസിൻ്റെ വെർഷനിൽ ആൾ അപ്ലിക്കേഷൻസ് എന്ന് കാണൂല, പകരം നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ തന്നെ എല്ലാ തരം അപ്ലിക്കേഷൻസുകളും ഇവിടെ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ താഴേക്ക് ഇങ്ങനെ പോയാൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മൊത്തം അപ്ലിക്കേഷൻസ് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് മെനു, ഇതാണ് സ്റ്റാർട്ട് മെനുവിനുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങോട്ട് നമ്മൾ നേരെ തിരിച്ചു വരുന്നത് ഇതിലേക്ക് തന്നെയായിരിക്കും, കണ്ടോ. അപ്പോൾ ഇങ്ങനെ തുറലു അസ്മ ഇത് കവ അബിൻ നക്കരി പോക്ക കാഫത്തി തുത്തുബിക്കാത്ത ആൾ അപ്ലിക്കേഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ തുറലു അസ്മ ജമീ അൽ ബറാമിജു തുത്തുബിക്കാത്ത അൽ മുസ്ബത്ത ഫിൽ ജിഹാസ്, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടുള്ള മൊത്തം അപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറുകളും അവിടെ വരും. അതിവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഇപ്പം നിലവിലുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിൽ നമുക്കത് കാണാൻ പറ്റും, ഈ സ്ക്രീനിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വിൻഡോസിൽ ആൾ അപ്ലിക്കേഷൻസ് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്കത് കാണാൻ പറ്റും. ദെൻ വഹുന തൊരീക്കത്താനി ലി ഫത്ഹി സിറുൽ ബദ്. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാൻ വേണ്ടി രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അന്നക്കുറു ഫൗക്ക ഐക്കനത്ത് വിൻഡോസ് അൽ മൗജൂദ്, വിൻഡോസ് അൽ മൗജൂദ് ഫിൽ ജാനിബ് ലൈസർ വസഫലി ലിന്നാഫിദ. ഒന്ന് വിൻഡോസിൻ്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ വരും. വസാനിയ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അള്ളാഹത്തു ഫൗക്ക സിറു ഐക്കൂനത്ത് വിൻഡോസ് ഫി ലോഹത്തിൽ മഫാത്തി. എല്ലാ കമ്പ്യൂട്ടറുകളിലും നമുക്ക് ഇങ്ങനെയുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും, വിൻഡോസ് ബട്ടൺ എന്നാണ് പറയുക, വിൻഡോസ് കീ എന്നാണ് അതിന് പറയുക. എല്ലാ കീബോർഡിലും ഇങ്ങനെ ഒരു വിൻഡോസ് കീ ഉണ്ടാവും. ഈ വിൻഡോസ് കീയിൽ ക്ലിക്ക് ചെയ്താലും നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാവും. ഞാനിവിടെ വിൻഡോസ് കീയിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താതെ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. ഞാനിവിടെ സ്റ്റാർട്ട് ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്യുന്നില്ല, ക്ലിക്ക് ചെയ്യാതെ എൻ്റെ കഴ്സർ ഇവിടെയാണുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ
keyboard le start button windows key nekkunu windows key click cheyinodu press cheyinodu koodi start menu varunu ingane rendu option aanu idinagathu ullathu then valikaimathi ibda start menu start menu undu jus ani rendu jus undu allavulu onnamatha jus will janibilizer left side aanu wahuwa fi shakli qadimi fi isdarati sabika li windows 10 അപ്പോൾ വിൻഡോസ് 10 ന്റെ മുൻപ് വിൻഡോസ് 10 ല് സോറി വിൻഡോസ് 8 ന്റെ മുൻപ് അതായത് വിൻഡോസ് വിസ്റ്റ വിൻഡോസ് 7 അങ്ങനെ വിൻഡോസ് 7 ഒക്കെ ഉള്ള വിൻഡോസ് 98 പോലെയുള്ള വിൻഡോസ് മില്ലേനിയം വിൻഡോസ് 2000 വിൻഡോസ് എക്സ്പി എന്നൊക്കെ പറയുന്ന മുൻപുള്ള വെർഷനുകളിൽ ഉണ്ടായിരുന്നതുപോലെ അത് പഴയ രീതിയിലുള്ള ഒരു സ്റ്റാർട്ട് മെനു ഉണ്ടാവുമെന്നാണ് അർത്ഥം അതാണ് ഇവിടുത്തെ സ്റ്റാർട്ട് മെനു ആണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഇതിനാണ് ഈ സ്റ്റാർട്ട് മെനു എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ട് മെനുവിൽ ഇതിനാണ് നമ്മൾ മെനുകൾ എന്ന് പറയുന്നത് എന്നാൽ രണ്ടാമത്തെ പാർട്ട് വൽ ജുസു സാനിവ ഫിൽ ജാനിബ് ലൈമൻ അത് റൈറ്റ് സൈഡിലാണ് ഉണ്ടാകുക സ്റ്റാർട്ട് മെനുവിൻ്റെ വൗബിഷക്കിലി മെട്രോ കമാ കാന ഫി വിൻഡോസ് ടെൻ വിൻഡോസ് എയ്റ്റ് അത് വിൻഡോസ് എയ്റ്റിൽ ഉണ്ടായത് പോലെ മെട്രോകളായിട്ടാണ് വരിക നമ്മൾ മെട്രോ എന്ന് പറയുന്നത് ഇതിനെയാണ് മെട്രോകൾ എന്ന് പറയുന്നത് മുമ്പ് ഇത് മാത്രമാണ് വിൻഡോസ് എയ്റ്റിൽ ഉണ്ടായിരുന്നത് സ്റ്റാർട്ട് മെനു ഉണ്ടായിരുന്നില്ല വിൻഡോസ് എയ്റ്റിൽ ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ മെട്രോ ആയിട്ട് ഇത് റൈറ്റ് സൈഡിലാണ് മെട്രോകളായിട്ടും വരാം അതല്ലെങ്കിൽ സ്റ്റാർട്ട് മെനു ബാർ ആയിട്ടും ഇങ്ങനെയും വരാം എന്നർത്ഥം ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ശരീരത്തിൽ മഹാമാണ് നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ വിൻഡോസ് എയ്റ്റിൻ്റെ ഡെസ്ക്ടോപ്പിൽ അടുത്ത പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ടാസ്ക് ബാറാണ് ശരീഅത്തുൽ മഹാമ യൂജദ് ശരീഅത്തുൽ മഹാമി ഫിൽ ജാനിബിൽ അസ്ഫൽ ലിസത്തിൽ മക്തബി ഇഫ്തിറാലിയൻ ഡിഫോൾട്ടായിട്ട് ഇഫ്തിറാലിയൻ മാന ഡിഫോൾട്ടായിട്ട് അതായത് സാധാരണ ഡെസ്ക്ടോപ്പിൻ്റെ താഴെ ഭാഗത്താണ് ശരീഅത്തുൽ മഹാമ വരിക ഇതിനാണ് നമ്മൾ ശരീരത്തിൽ മഹാമ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഈ അടിയിൽ കാണുന്ന ഈ നീല സാധനം ഉണ്ടല്ലോ ഇതിനെ ഈ ഒരു ബാറിനെയാണ് നമ്മൾ ശരീരത്ത് അൽ മഹാമ ടാസ്ക് ബാർ എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത യൂറലു അലേഹി അതിൽ ഷോ ചെയ്യും സിറുൽ ബദ് അവിടെയാണ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവുക ദെൻ റുമൂസുൽ ബറാമിജൽ മഫ്തുഹ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലേ ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ഇവിടെ വിൻഡോസ് ഉണ്ട് വേർഡ് ഉണ്ട് അതുപോലെ ഇവിടെ വിൻഡോസ് എക്സ്പ്ലോറർ ഉണ്ട് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ പ്രോഗ്രാമുകളുടെ ഐക്കൺസ് അവിടെ കാണാം അസ്റാറുൽ ബറാമിജ് അൽ അക്സറു ഇസ്തിഖ്ദാമൻ അതുപോലെ കൂടുതൽ യൂസ് ഉള്ള ചില സോഫ്റ്റ്വെയറുകളുടെ ചില പ്രോഗ്രാമുകളുടെ ബട്ടണുകളും കാണാം കാരണം ഇവിടെ എഡ്ജ് പോലെയുള്ള പിന്നെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ പോലെയുള്ള അതുപോലെ തന്നെ ഔട്ട്ലുക്ക് മെയിലിനുള്ള ഔട്ട്ലുക്ക് പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ സ്വാഭാവികമായിട്ട് ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ വസിറുൽ അറലിൽ മഹാമ ടാസ്ക് വ്യൂ എന്ന് പറയുന്നത് വ മുറബ നെസ്സുല്ലിൽ ബാസ് ഇതാണ് മുറബ നെസ്സുല്ലിൽ ബാസ് ടെക്സ്റ്റ് ബോക്സ് സെർച്ചിനുള്ള ടെക്സ്റ്റ് ബോക്സ് അതുപോലെ കൊർട്ടോൺ ഉണ്ടാവും അതുപോലെ തന്നെ ടാസ്ക് വ്യൂ എന്ന് പറയുന്നത് ഉണ്ടാവാം അതുപോലെ തന്നെ ഓപ്പൺ നമ്മളുടെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളുടെ ഐക്കൺ ഉണ്ടാവാം ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതുപോലെ തന്നെ കൺട്രോൾ ബട്ടൺസ് ഇവിടെയുള്ള കാര്യങ്ങൾ സ്റ്റാറ്റസ് ബാർ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ ടാസ്ക് ബാർ എന്ന് പറയുന്നത് ശരീഅത്തുൽ മഹാം എന്ന് പറയുന്നത് അടുത്തത് പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ഐക്കൂനാത്ത് ഐക്കണുകൾ അൽ ഐക്കൂനാത്തു ഹിയ തംസീല തസ്വീരി ലി തുത്ബീഖാത്ത് അൽ ബറാമിജ് അൽ മുസ്ബത്ത ഫിൽ ജിഹാസ് അവിൽ മിലഫാത്ത് അൽ മഹ്ഫൂല എന്താണ് ഐക്കണുകൾ പറഞ്ഞാൽ ഈ തംസീൽ തസ്വീരി അതൊരു പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് അതായത് ലി തുത്ബീഖാത്ത് അൽ ബറാമിജ് അൽ മുസ്ബത്ത ഫിൽ ജിഹാദ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുടെ ഒരു പിക്ചറുകളെയാണ് അതിൻ്റെ ഐക്കണുകളെയാണ് അതാണ് ഐക്കണുകൾ എന്ന് പറയുന്നത് പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഐക്കണുകൾ എന്ന് പറയുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫയലുകൾ സോഫ്റ്റ്വെയറുകളാവും അവിൽ മിലഫാത്ത് അൽ മഹ്ഫൂള കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് സേവ് ചെയ്തിട്ടുള്ള ഫയലുകളുടെ ഐക്കണുകളും ആവാം വബിൻ നക്കറിൽ മുസ്തവജ് ഫൽക്കാൽ ഐക്കൂനത്തിൽ ഹാസത്ത് ബി തുത്ബീക്കിൻ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷന്റെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അൻ നക്കറുൽ മുസ്തവജ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ യുഫ്തഹാദ തുത്ബീക്കു ആ സോഫ്റ്റ്വെയർ എന്താ ഓപ്പൺ ആയി വരും ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും നമുക്കറിയാവുന്ന കാര്യമാണ് വലി ഇലാഫത്തിൽ ഐക്കൂനാത്ത് ഫി സത്തിഹിൽ മക്തബ് ഇനി ഡെസ്ക്ടോപ്പിലേക്ക് നമ്മൾ ഐക്കണുകൾ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം നുത്തുബ അൽ ഖത്വാത്ത് താലിയ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമ്മൾ തുടരണം
അതായത് ഒരു ഡെസ്ക്ടോപ്പിൽ ഐക്കണുകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നൻഗുറു നൻഗുറു അസിറ നക്കുറു സിറു ലൈമൻ ലിൽ ഫാറ അല സത്തിഹിൽ മക്തബ്. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇഖ്തിയാറു ജദീദ്, എന്നിട്ട് ഷോർട്ട് കട്ട് ന്യൂ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. സുമ ഇഖ്തിസാർ ഷോർട്ട് കട്ട്, ഷോർട്ട് കട്ട് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. എന്നതിന് ശേഷം അത്തസഫോ ലി ഇഖ്തിയാരി തൊത്ബീഖ് അവിൽ മിലഫില്ലദീൻ ഉരീദു ഇലാഫത്ത് ലി ഇഖ്തിസാർ ലഹു. നമ്മൾ ഏത് സോഫ്റ്റ്വെയറിൻ്റെ ആണോ അല്ലെങ്കിൽ ഏത് ഫയലിൻ്റെ ആണോ ഷോർട്ട് കട്ട് നമ്മൾ ഇൻസ്റ്റാൾ ഇവിടെ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ബ്രൗസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ കിതാബത്ത് ഇസ്മുൽ ഇഖ്തിസാർ എന്നിട്ട് ആ ഐക്കണ് ചെറിയ പേര് കൊടുക്കുക, വൺ അക്കറു ഫൗക്ക ഫിനിഷ്, എന്നിട്ട് ഫിനിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഡെസ്ക്ടോപ്പിലേക്ക് ഐക്കൺ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും ഇതാണ് ഡെസ്ക്ടോപ്പ്. ഈ ഡെസ്ക്ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ എന്നുള്ളതിൽ ഷോർട്ട് കട്ട് എന്ന് കൊടുക്കാം. ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ ടൈപ്പ് ദ ലൊക്കേഷൻ ഓഫ് ദ ഐറ്റം. ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയറിൻ്റെയാണ് വേണ്ടത് എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ അക്രോബാറ്റിൻ്റെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അക്രോബാറ്റ് ഞാൻ ഓക്കെ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു, ഫിനിഷും കൊടുത്തു. ഇവിടെ അക്രോബാറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ, ഇവിടെ അക്രോബാറ്റിൻ്റെ ഐക്കൺ ഇവിടെ വന്നു. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പിൽ ദൻ ന്യൂ കൊടുക്കുന്നു, ഷോർട്ട് കട്ട് എന്ന് പറയുന്നു. ഈ ഷോർട്ട് കട്ട് ഏതിൻ്റെ ഷോർട്ട് കട്ടാണ് എന്ന് വേണ്ടതെങ്കിൽ നമുക്കതിൽ ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഇവിടെ ചിലതിനൊക്കെ ഉണ്ട്, ഇപ്പോൾ പിന്നെ ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഐക്കണുകൾ കാണുന്നുണ്ട്. ഇതല്ലാത്ത വേണമെങ്കിൽ, പുതിയത് വേണമെങ്കിൽ അങ്ങനെ, പുതിയത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഫയലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഫയലിൻ്റെ ഒരു വേറെ ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ഇവിടെ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നണം. അപ്പോൾ ഞാനിവിടെ ഡാറ്റാബേസ് വണ്ണ് എന്ന് പറയുന്ന ഒന്ന് കൊടുത്തു. ഇവിടെ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഡാറ്റാബേസ് വണ്ണ് തന്നെ പേര് മതിയെങ്കിൽ അങ്ങനെ പേര് കൊടുക്കുക, ദെൻ ഫിനിഷ് കൊടുക്കുക. ഇവിടെ ഡാറ്റാബേസ് വണ്ണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വന്നു. ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് വരും? ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഡാറ്റാബേസ് വണ്ണ് എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ ഓപ്പണായി വരും. ഇതാണ് നമ്മളിവിടെ പഠിച്ചത്, ഐക്കണുകൾ എന്നത് എന്താണെന്നും ഐക്കണുകൾ എങ്ങനെയാണ് ഇവിടേക്ക് കൊടുക്കേണ്ടത് എന്നുമാണ് നമ്മൾ പഠിച്ചത്. ദെൻ അടുത്തത് ഖൽഫിയത്ത് സത്രുഹുൽ മക്തബാണ്, ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാണ്, മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചതായിരിക്കാം. അൽ മുക്കവനത്തുൽ ഉഖ്രാ ലിസത്തിഹിൽ മക്തബിയൽ ഖൽഫിയ, ഡെസ്ക്ടോപ്പിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കമ്പോണൻ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. വഖദ് തകൂനുൽ ഖൽഫിയത്തു ബിസൂറത്തിൻ ഇഫ്തിറാലിയ ലിനിദാമി തഷ്കീൽ, ചിലപ്പോൾ അത് വിൻഡോസിൻ്റെ തന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫോൾട്ട് ചിത്രമായിട്ട് വരാം. അപ്പോൾ ഇതിലൊക്കെ ഡെസ്ക്ടോപ്പിൽ നമുക്കറിയാം, ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഇതിൻ്റെ ഡിഫോൾട്ട് പിക്ചറാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടുള്ളത്. വഖദ് തകൂനുൽ ഖൽഫിയത്തു അവലി തഗീരി ഖൽഫിയത്ത് സത്തഹിൽ മക്തബ്, ഇനി നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഈ പിക്ചർ മാറ്റണം എന്നുണ്ടെങ്കിൽ നെത്തുബവിൽ ഖുത്ബാത്ത് താലിയ, താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമ്മൾ പിന്തുടരണം. ഒന്ന്, നെൻഗുറു സിറൽ ലൈമൻ ലിൽ ഫഹറ അല സത്തിഹിൽ മക്തബ്. ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യണം? നമ്മളുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. വൻ അഖ്താറു തഷ്കീസ്, എന്നിട്ട് പേഴ്സണലൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വമിൻ നാഫിദത്തി തഷ്കീസ്, പേഴ്സണലൈസ് എന്നുള്ളതിൽ നിന്ന് നഖ്താറു സൂറത്തൻ വാഹിദ മിന സൂറൽ മൗജൂദ മുസബ്ബഖൻ ഫിഹ, അവിടെ കുറേ പിക്ചറുകൾ ഉണ്ടാവാം, ആ പിക്ചറിൽ നിന്ന് ഏതെങ്കിലും വേണമെങ്കിൽ എടുക്കാം. ഔ നതസഫഉ ലിസൂറത്തിൽ ലത്തീ നുരീദു ഫിൽ ജിഹാസ്, അല്ല നമ്മുടെ കമ്പ്യൂട്ടറിൽ വേറെ ഫയൽ ഉണ്ടെങ്കിൽ വേറെ ഒരു പിക്ചർ നമുക്ക് കൊടുക്കണം, നമ്മളുടെ കോളേജിൻ്റെ പിക്ചർ, അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പിക്ചർ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് അത് ബ്രൗസ് ചെയ്ത് കൊടുക്കുക. നതസഫഉ ലിസൂറ ലത്തീ നുരീദു ഫിൽ ജിഹാസ് വദാലിക ബിന്നക്ര ഫൗക സിറ തസഫ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? വേറെ പിക്ചർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ബ്രൗസ് എന്നുള്ളതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ ബ്രൗസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പിന്നെ ഈ ബ്രൗസ് ചെയ്താൽ പിക്ചർ സെലക്ട് ചെയ്യുക, കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ അവിടെ വരും. അതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അതിൽ പേഴ്സണലൈസ് എന്നുള്ളതിൽ പോകുന്നു. ഈ പേഴ്സണലൈസ് എന്ന് വരുന്നതോടുകൂടി ഇവിടെ ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് ഖൽഫിയത്ത് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് ഒരു പിക്ചറാണ് ഇവിടെ ഉള്ളത്. ഇതിൽ എനിക്കിഷ്ടമുള്ള പിക്ചർ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഈ പിക്ചറാണ് തിരഞ്ഞെടുത്തെങ്കിൽ ഈ പിക്ചർ തിരഞ്ഞെടുത്തു കൊടുക്കുന്നതോടുകൂടി അതവിടെ വന്നു, ഇതുണ്ടോ, ഇത് ഡെസ്ക്ടോപ്പ് പിക്ചർ മാറി. ഇങ്ങനെ നമുക്ക് സൗകര്യപ്പെടുന്ന ഒരു
ഡെസ്ക്ടോപ്പ് പിക്ചറുകൾ ഏതാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതല്ല നമ്മൾ വേറെ ഒരു പിക്ചർ നമ്മളുടെ ഫയലിൽ നിന്ന് എടുത്താൽ കൊടുക്കണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ബ്രൗസ് കൊടുക്കാം. ഈ ബ്രൗസ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ നമ്മളെ കോളേജിൻ്റെ ഒരു പിക്ചർ ഉണ്ട്, ആ കോളേജിൻ്റെ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതോടുകൂടി അതവിടെ വരും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കോളേജിൻ്റെ പിക്ചറായി വന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കി തന്നെ വേണം ഇൻഷാല്ലാ. അടുത്തത് സത്വഫിൽ മക്തബ ലിഫ്ത്രാലി വെർച്വൽ ഡെസ്ക്ടോപ്പ്. നമ്മൾ ഒന്നിലധികം ഡെസ്ക്ടോപ്പ് നമ്മൾ പറഞ്ഞല്ലോ, അതിനാണ് വെർച്വൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഹുവമിൻ മീസാത്തി വിൻഡോസ് ടെന്നിന്, വിൻഡോസ് ടെന്നിന്റെ പ്രധാന പ്രത്യേകതയാണെന്ന് പറഞ്ഞു, മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ വെർച്വൽ ഡെസ്ക്ടോപ്പ്. വഹാദ തസ്ഹീലുൻ ലിൻഷായി അക്സറ മിൻ സത്വഫിൽ മക്തബ, ഒന്നിലധികം ഡെസ്ക്ടോപ്പ് ഉണ്ടാക്കാൻ പറ്റും. വലി ഇൻഷായി സത്വഫിൽ മക്തബ് ലിഫ്ത്രാലി നഖ്തബുൽ ഖുത്വാത്ത് താലിയ. ഡെസ്ക്ടോപ്പുകൾ ഒന്നിലധികം നമ്മൾ മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ വെർച്വൽ ഡെസ്ക്ടോപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ എടുക്കണം. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്, അപ്പം അതുകൊണ്ട് ഞാനിവിടെ വായിക്കാം, എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഒന്ന്, അന്നക്കുറു ഫോക്ക അറലുൽ മഹാം ടാസ്ക് വ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൽ മൗജൂദ് വരാ ശരീരത്തിൽ മഹാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലുള്ള സോറി ടാസ്ക് ബാറിലുള്ള ഈ ഇതിലാണ് ടാസ്ക് വ്യൂ എന്ന് പറയുന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ അന്നക്കുറു ഫൗക്ക ഇഖ്തിയാർ സത്വഫിൽ മക്തബൽ ജദീദ് ന്യൂ ഡെസ്ക്ടോപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അൽ മൗജൂദ് ഫിൽ ജാനിബിൽ അസ്ഫൽ വൽ അയ്മൻ ലിന്നാഫിദ. ഇപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജാനിബിൽ അസ്ഫൽ വൽ അയ്മൻ ലിന്നാഫിദ, ഡെസ്ക്ടോപ്പിൻ്റെ വലത് സൈഡിൽ താഴെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളത് ചെയ്യുന്ന അന്നത്തെ ഓരോ വെർഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇതിവിടെ ഫിൽ ജാനിബിൽ അസ്ഫലല്ല, ഇവിടെ ഉള്ളത് ഫിൽ ജാനിബിൽ അയലയാണ്. അതുപോലെ തന്നെ വൽ ഐസറാണ്, അത് ഞാൻ കാണിച്ചു തരാം. വയുംകിനു ഇസാലത്ത സത്വഫിൽ മക്തബ ഇലാഫി ബിന്നക്രി ഫൗക അറലിൽ മഹാം അയ്ലൻ. ടാസ്ക് വ്യൂവിൽ പോയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, ഈ മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പിനെ ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇപ്പം ഞാനിവിടെ ഉദാഹരണം കാണിച്ചു തരാം. ഒന്ന്, ടാസ്ക് വ്യൂവിൽ പോകുന്നു. ടാസ്ക് വ്യൂവിൽ പോകുമ്പോൾ മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് ഇവിടെ വന്നു. ഇപ്പം ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞാൻ ഈ ഡെസ്ക്ടോപ്പിനെ കളയുന്നു, ഈ ഡെസ്ക്ടോപ്പിനെയും ഞാൻ കളഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഇനി എന്തുള്ളത്, ഇവിടെ ന്യൂ ഡെസ്ക്ടോപ്പ് എന്നുള്ളൊരു ഓപ്ഷനാണ് വന്നത്. ഞാനിവിടെ ന്യൂ ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തു, അപ്പോൾ പുതിയ ഡെസ്ക്ടോപ്പ് ഇവിടെ വന്നു. ഈ പുതിയ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടാൽ ഇതിവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനിയും അടുത്തത് നമുക്ക് ഒന്നിലധികം ഇപ്പോൾ ഈ ഡെസ്ക്ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമുക്കിനി ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഡെസ്ക്ടോപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പോയിട്ട് ഇപ്പം ഇതാണ് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഡെസ്ക്ടോപ്പിനെ നമ്മൾ അതിലേക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ആ ഡെസ്ക്ടോപ്പ് ഒഴിവാകും. ഇപ്പം ഞാൻ പറഞ്ഞത് ന്യൂ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെയാണുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് ഈ ഭാഗത്താണ് ന്യൂ ന്യൂ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പകരം ഇപ്പോൾ ഇത് ഇവിടെ ഉള്ളത്, ഈ സിസ്റ്റത്തിലുള്ളത് ഇവിടെയാണ്. അങ്ങനെ ഓരോന്നിലും വ്യത്യാസം ഉണ്ടാവാം. അത് അതിൻ്റെ വെർഷൻസിന് വിൻഡോസ് ടെന്നിൻ്റെ തന്നെ വെർഷൻസ് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അത് പ്രൊഫഷണൽ ഉണ്ടാവാം, ബിസിനസ് എഡിഷനുകൾ ഉണ്ടാവാം. അതിൻ്റെ എഡിഷൻസ് വ്യത്യാസമാകുന്നതിനനുസരിച്ച് അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് ആയിട്ട് നമ്മൾ പഠിച്ചത്. ദെൻ അപ്പോൾ മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ വെർച്വൽ ഡെസ്ക്ടോപ്പ് എന്നതിനെ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തൊരു കാര്യമാണ് കൊർട്ടാന എന്ന് പറയുന്നത്. കൊർട്ടാന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് ഹുവൽ മുസായിദു ഷഖ്സിയ ദക്കി, അതൊരു ഇൻ്റലക്ച്വൽ എന്താണ് പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയാം. അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററെ സഹായിക്കാനുള്ള ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റാണത്. വഹുവ തസ്ഹീലുൽ ജദീദ് ഫി വിൻഡോസ് ടെൻ, വിൻഡോസ് ടെന്നിലെ ഒരു പുതിയ ഓപ്ഷനാണ്. വഹാദ യുസായിദുൽ മുസ്തഖ്ദിമ അലൽ ബഹസ്യാനിൽ അഷ്യ ഫിൽ ജിഹാസിയ ഫിൽ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഉള്ള സാധനങ്ങൾ സെർച്ച് ചെയ്യാൻ. വലി തഴീനിൽ മഹാം, ചില വർക്കുകൾ നിശ്ചയിച്ചു കൊടുക്കാനും. വലിൽ ഇജാബത്യാനിൽ അസില, ചില ക്വസ്റ്റ്യൻസിനുകൾക്ക് ഉത്തരം കൊടുക്കാം. വലിൽ ഖിയാം ബ്യൂമു റുഹ്ര, അതല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. വലി ഇസ്തിഖ്ദാമി കൊർട്ടാണ, കൊർട്ടാണ വർക്ക് ചെയ്യാൻ വേണ്ടി അലൈന നക്തുബ സുആലൻ ഫി സുആലൻ ഫി മുറബ്ബ നെസ്സലിൽ ബാസ്, ഒന്നുകിൽ മുറബ്ബ നെസ്സിൽ ടൈപ്പ് ചെയ്യാം. അവിത്ത കല്ലുമില്ലി കൊർട്ടോണ, കൊർട്ടോണയെ കൊർട്ടോണയോട് സംസാരിക്കാം. ബി ഇസ്തിഖ്ദാമിൽ മൈക്രോഫോൺ അൽ മൗജൂദ് ബിൽ ജാനിബിൽ ഐസർലി മുറബ്ബ നെസ്. ഇവിടെ ഇപ്പോൾ ഇത് കൊർട്ടോണ എന്ന് പറയുന്ന ടാക് ടു കൊർട്ടോണ ഇവിടെ കാണാൻ പറ്റും. ഈ ഒന്നുകിൽ ഇവിടെ സെർച്ച് ചെയ്യാം, ഇതിൽ സെർച്ച് ചെയ്താൽ കൊർട്ടോണയുടെ സഹായത്തോടു കൂടെ തന്നെ നമുക്ക് ഇവിടെ റിസൾട്ട് വരും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ടോക്ക് ചെയ്യാനാണെങ്കിൽ നമ്മളിവിടെ ടോക്ക് ഇവിടെ കൊർട്ടോണ എന്ന് പറയുന്നു.
ഈ കൊർട്ടോണയിൽ പോയിട്ട് ഇവിടെ കാണാൻ പറ്റും ഇവിടെ സ്പീക്ക് ടു കൊർട്ടോണ എന്ന് പറയുന്നത് വാട്ട് ഈസ് കൊർട്ടോണ My name is Cortana. Oh. To learn how I can help, ask what can you do? What can you do? What can you do? I am a calculator with attitude. Just ask me to do some maths. 1 + 2 = 2. 1 + 2 = 2. Inch measures length and can't be converted to radian, which measures angle. അപ്പോൾ ഈ രീതിയിലുള്ള നമുക്ക് കൊട്ടാണയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വർക്കുകൾ ചെയ്യിപ്പിക്കാനും അതുപോലെ ചില സെർച്ച് ചെയ്യാനും ഇപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു കാര്യത്തെ സെർച്ച് ചെയ്യാനാണെങ്കിൽ ഇവിടെ എനിക്ക് വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഐ കാൻ്റ് ഗെറ്റ് ദാറ്റ് അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് ഇവിടെ കിട്ടി ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഡാറ്റ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡാറ്റയെ നമുക്ക് സെർച്ച് ചെയ്യാനും അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ കൊർട്ടാണ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് വലി നാഫിദത്തി കൊർട്ടാണ അർബാത്തി ഇഖ്തിയാറാച്ച് ഇത് ഇവിടെ പിന്നെ കൊർട്ടാണയുടെ ഒരു പഴയ വെർഷനെ കുറിച്ചാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഈ ഇത് എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന കൊർട്ടോണയുടെ മോഡൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന കൊർട്ടാണ എന്ന് പറയുന്നത് പഴയ വെർഷനിൽ ഇങ്ങനെയായിരുന്നു പകരം പുതിയ വെർഷനിൽ കൊർട്ടാണ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിന് ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത് സൈനിന് നമുക്ക് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വേണം എന്നെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക സെറ്റിങ്സ് ഫീഡ്ബാക്ക് എബൌട്ട് ഇത്രയും ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് നേരെ മറിച്ച് പഴയ വെർഷൻ എന്ന് പറയുന്ന കൊട്ടാണയുടെ പഴയ വെർഷനിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പുസ്തകത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വലിയ നാഫിദത്തി കൊർട്ടാണ അർബാത്തി ഇഖ്തിയാറാച്ച് 4 ഓപ്ഷൻസ് ഉണ്ടാവും ഈ ഇതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ 4 ഓപ്ഷൻസ് വരും ഒന്ന് ഈസിയ ഹോമാണ് വ ദഫ്തർ നോട്ട്ബുക്ക് വ മുദക്കറാത്ത് റിമൈൻഡേഴ്സ് വ തഖ്ദിയത്തുൽ മുറാജ ഫീഡ്ബാക്ക് ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് പഴയ കൊർട്ടാണക്ക് ഉണ്ടായിരുന്നത് അതിപ്പോൾ നിലവിൽ ഇല്ല വലി തൻഷീത്തി കൊട്ടണ നമ്മൾ കൊട്ടണ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അലൈന നക്തുബ കൊട്ടണ ഫി മുറബ നസ്ലിൽ ബാസി ഫി ശരീരത്തിൽ മഹാം മുമ്പ് കൊട്ടോണ ഇവിടെ ഇങ്ങനെ ആക്ടിവേറ്റ് ആയി കാണൂലായിരുന്നു ഇവിടെ അങ്ങനെ ആക്ടിവേറ്റ് ആയി കാണൂല പകരം ഇവിടെ എന്ത് ചെയ്യണം കൊട്ടോണ എന്ന് ടൈപ്പ് ചെയ്യണം കൊട്ടോണ എന്ന് ടൈപ്പ് ചെയ്താൽ ഇതിൽ ക്ലിക്ക് ചെയ്യണം അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്താലും ഇവിടെ വരാൻ പോകുന്നത് ഇത് തന്നെയാണ് അപ്പോൾ കൊട്ടോണ എന്ന് ടൈപ്പ് ചെയ്യുക മുറബനസിൽ ടൈപ്പ് ചെയ്യുക ഫി ശരീരത്തിൽ മഹാം ലി ലഹരി നാഫിദത്തിൽ എഴുതാതി കൊട്ടോണ അപ്പോൾ കൊട്ടോണ എന്ന് പറയുന്ന ഈ സെറ്റിങ്സ് വരും വ തെൻഷീത്തി കൊറോണ എന്നിട്ട് നമ്മൾ ആക്ടിവേറ്റ് കൊട്ടോണ കൊട്ടോണ എന്ന് പറയുന്നതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം ആക്ടിവേറ്റ് കൊട്ടോണ കൊറോണ അല്ല കൊട്ടാണ വ തെൻഷീത്തി കൊട്ടാണ ബിനക്ലി സിറ്റിൽ ഇഖ്തിയാർ ഇലൽ യമീൻ ഈ ബട്ടണ് ഇങ്ങോട്ട് വലത്തേക്ക് തിരിച്ചാൽ അത് ആക്ടിവേറ്റ് ആവും അബാദ തെൻഷീത്തി കൊട്ടാണ കൊട്ടാണ ആക്ടിവേറ്റ് ചെയ്താൽ യബ്ദു ജംഉൽ മഅലുമാത്തി അനിൽ മുസ്തഖ്ദമി നമ്മൾ ഓപ്പറേറ്ററെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും യൂസറെ കുറിച്ചുള്ളത് തആറുഫുമായ സൗത്തിഹി എന്നിട്ട് നമ്മൾ സൗണ്ട് എന്താണ് ഇത് ആക്സസ് ചെയ്യണമല്ലോ ഈ സൗണ്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളോട് ചിലത് സംസാരിക്കാൻ പറയും ലിൽ അമലിൽ അഹ്സനി ബിൽ ഫഹ്മി സരീലി സൗത്തിഹി അബിൽ ഇജാബത്തിൽ ഫൗരിയ ലിയസ്ലെത്തി പെട്ടെന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കാനും പെട്ടെന്ന് ഉത്തരം നൽകാനും വേണ്ടി നമ്മളുടെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ ആ സമയത്ത് ചോദിക്കും ഇപ്പം ഞാനിവിടെ ആൾറെഡി നമ്മുടെ സൗണ്ട് ആൾറെഡി ചെയ്തു വെച്ചതുകൊണ്ടാണ് ഈ പ്രശ്നമില്ലാത്തത് അപ്പോൾ ഇതിൽ സെറ്റിങ്സിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അവിടെ മൈക്രോഫോണും കാര്യങ്ങളൊക്കെ ചെയ്യാനും വോയിസ് ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് ഇതൊരു പുതിയ വെർഷനാണ് കൊർട്ടോണയുടെ എന്ന് മനസ്സിലാക്കുക ദെൻ അടുത്ത കാര്യം തസഫഹു വെബാണ് ഇതിൽ വെബ് നമുക്കറിയാം പിന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററുകൾക്ക് പകരം എഡ്ജ് ആണ് വന്നിട്ടുള്ളതെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കദമത്ത് ശരിക്കത്ത് മൈക്രോസോഫ്റ്റ് ആ ലിസ്ദാറ ലെവലിൽ ബർമജിയത്ത് തസഫഹു വെബ് ബിസ്മി എഡ്ജ് എഡ്ജ് എന്ന പേരിൽ ഇവരുടെ ഒരു പുതിയ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് എഡിഷൻ അവർ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ ഈ എഡ്ജ് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്
വഹാദിൽ ബർമജിയത്തു ഈ സോഫ്റ്റ്വെയർ ബദലു മിൻ ബർമജിയത്ത് തസഫ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന പഴയ വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിന് പകരമുള്ളതാണ്. യുംകിന് ഫത്തഹ് എഡ്ജ് ബിന്നക്കരി ഫൗക്ക ഐക്കൂനത്തിൽ ലഹ അലാ ശരീത്തിൽ മഹാം. ടാസ്ക് ബാറിൽ ഇതിന്റെ ഒരു ഐക്കൺ ഉണ്ടാവും. ആ ഐക്കണില് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, മുമ്പുണ്ടായിരുന്ന ഐക്കണിന്റെ ചിത്രമാണിത്. ഇപ്പോഴത്തെ ഐക്കൺ ഇവിടെ മാറിയിട്ട് കാണാം. ഒരു നമ്മള് മൊസില്ല ഫയർഫോക്സ് പോലൊക്കെ തന്നെ ഇതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ത്രീ ഡയമെൻഷൻ പിക്ചർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, ഒരു സിംഗിൾ ഡയമെൻഷൻ ആയിരുന്നു. ഇതൊരു ത്രീ ഡയമെൻഷൻ പിക്ചറിലേക്ക് അതിന്റെ ഐക്കണുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ അതിന്റെ സോഫ്റ്റ്വെയറുകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതിന്റെ ഇന്റർനെറ്റിൽ സെർച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവസാനം പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വിൻഡോസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് മാത്രം. ഇവിടെ ഇനി അവസാനമായി നമുക്ക് ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇഖ്തിസാറാത്തുൻ ഫി ലോഹത്തിൽ മഫാത്തിൽ വിൻഡോസ്, വിൻഡോസ് 10 വർക്ക് ചെയ്യാനുള്ള ചില ഷോർട്ട് കട്ടുകളാണ്. ഹുന അദീദു മിനൽ ഇഖ്തിസാറാത്ത്, ഇവിടെ ധാരാളം ഷോർട്ട് കട്ടുകൾ ഉണ്ട്. ലി തൈസീരിൽ അമലി ഫി വിൻഡോസ് അഷറ, വിൻഡോസ് 10 വർക്ക് ചെയ്യുന്നത് എളുപ്പമാക്കാൻ. ബി ഇസ്തിഖ്ദാമി ലോഹത്തിൽ മഫാത്തിഹ്, എങ്ങനെ ലോഹത്തിൽ മഫാത്തിഹ്, കീബോർഡ് മൗസ് ഇല്ലാതെ തന്നെ കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് വിൻഡോസ് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ടുകൾ ധാരാളമുണ്ട്. വ മുഅളദമുഹ, അതിലെ ഭൂരിപക്ഷവും മുക്കവ്വനത്തും മിൻ മിഫ്താഹി വിൻഡോസ്, വിൻഡോസ് ബട്ടണിലൂടെയാണ്, വിൻഡോസ് കീയിലൂടെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വമിലിൽ മഫാത്തിഹ ലുഹ്ര, അപ്പൊ വിൻഡോസ് കീ പ്ലസ് മറ്റു കീകൾ എന്ന ബേസിലാണ് ഷോർട്ട് കട്ടുകൾ വിൻഡോസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിൻഡോസ് ബട്ടൺ പ്ലസ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വിൻഡോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കായ്മത്ത് ഇവിടെ സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാനാണ്, രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിൻഡോസ് ബട്ടൺ വിൻഡോസ് കീ പ്ലസ് എസ് ലി ഫത്ഹി ബഹ്സിൻ വിൻഡോസ്, വിൻഡോസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബഹ്സ് വിൻഡോസ്, വിൻഡോസ് സെർച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്റ്റാർട്ട് മെനു അല്ലെങ്കിൽ വിൻഡോസ് കീ പ്ലസ് സി ലി ഫത്ഹി കൊർത്താന, കൊർത്താന വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് വിൻഡോസ് ബട്ടൺ വിൻഡോസ് കീ പ്ലസ് ടാബ് ലി ഫത്ഹി അറലിൽ മഹാമ, ടാസ്ക് വ്യൂ വരാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്ത ഒന്ന് പറയണത് പ്ലസ് ഡി ലി അറലി ഔ ഇഖ്ഫാ സത്ഹുൽ മക്തബ്, ഡെസ്ക്ടോപ്പ് കാണിക്കാനും ഡെസ്ക്ടോപ്പ് പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കാൻ വേണ്ടിയിട്ടും. ദെൻ ബട്ടൺ പ്ലസ് വിൻഡോസ് ബട്ടൺ പ്ലസ് എൽ ലി ഇഖ്ലാഖി ഹിസാബിൽ മുസ്തഖദം, അത് ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ വിൻഡോസ് ബട്ടൺ പ്ലസ് വിൻഡോസ് കീ പ്ലസ് എ ലി ഫത്ഹി ശരീത്തൽ ജാനിബി ലി മർക്കസിൽ അഹ്മാൽ, ആക്ഷൻ സെന്റർ സൈഡ് ബാർ എന്ന് പറയുന്ന ആക്ഷൻ സെന്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ഷൻ സെന്റർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, വിൻഡോസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് ആക്ഷൻ സെന്റർ എന്ന് പറയുന്നത്. ഇതില് എന്തൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്ത് കാണുന്നത് നമുക്കറിയാൻ പറ്റും. ഈ ആക്ഷൻ സെന്റർ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെയുള്ള താഴെ കാണുന്ന സാധനങ്ങൾ കാണാം. ഇതെൻ വിൻഡോസ് കീ പ്ലസ് ഐ ലി ഫത്ഹി നാഫിദത്തിൽ എഴുതാതാത്ത് സെറ്റിംഗ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിൻഡോസ് ബട്ടൺ പ്ലസ് ഇ ലി ഫത്ഹി നാഫിദത്തിൽ അറലിൽ മില് ഫയൽ എക്സ്പ്ലോറർ, ഫയൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫയലുകൾ എവിടെയൊക്കെ സേവ് ചെയ്തിരിക്കണമെന്നൊക്കെ കാണാനും ഓപ്പൺ ചെയ്യാനും. ഇതെൻ അടുത്തത് വിൻഡോസ് ബട്ടൺ വിൻഡോസ് കീ പ്ലസ് പ്രിന്റ് സ്ക്രീൻ, പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന കീബോർഡിൽ കാണാം. ലി അഖ്ദി സൂറത്തിൻ നാഫിദ അഷാഷ, സ്ക്രീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇപ്പോഴത്തെ സ്ക്രീന് പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് ഈ വിൻഡോസിന്റെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടുകളായിട്ടുള്ളത്. അപ്പൊ അല്ലാത്തയും ധാരാളം ഷോർട്ട് കട്ടുകൾ ഉണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വിൻഡോസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.